മലയാള സിനിമയിൽ സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടി റിലീസാവാൻ നിൽക്കുന്ന രണ്ട് സിനിമകളാണ് മെയ്ഹൂൻ മൂസയും അതുപോലെ തന്നെ റോഷാക്കും. മെയ്ഹൂൻ മൂസ സുരേഷ് ഗോപി എന്ന മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ഫിലിമാണെങ്കിൽ റോഷാക്ക് മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഫിലിം തന്നെയാണ്. ഈ രണ്ട് സിനിമകളും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. സത്യത്തിൽ ഈ രണ്ട് സിനിമകളുടെയും ഒരു അപ്ഡേഷൻ വരുന്ന സമയം വരെയും ഈ രണ്ട് സിനിമകളെക്കുറിച്ചും ഒരു പ്രതീക്ഷകൾ വളരെ വിരളം തന്നെയായിരുന്നു. കാരണം രണ്ട് സിനിമകളും അത്രത്തോളം ഒരു ഹൈപ്പിലുള്ള ഒരു സിനിമകളൊന്നുമായിട്ട് പ്രേക്ഷകർ കണ്ടിട്ടില്ലായിരുന്നു ഇതിൻ്റെ അപ്ഡേറ്റുകൾ വരുന്നതിന് മുന്നേ വരെ. പക്ഷേ ഇതിൻ്റെ ഓരോ അപ്ഡേറ്റുകൾ വന്നതിന് ശേഷം ഇപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ ഈ മെയ്ഹൂൻ മൂസ എന്ന സുരേഷ് ഗോപി ചിത്രത്തിൻ്റെ ആയാലും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഈ റോഷാക്കിൻ്റെ ട്രെയിലർ റിലീസായപ്പോൾ തന്നെയും ഇതിൻ്റെ പ്രതീക്ഷകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. രണ്ട് സിനിമയും നമുക്ക് ഒരിക്കലും ഒരുമിച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഡിഫറൻറ്റ് രീതിയിലുള്ള രണ്ട് ചിത്രങ്ങൾ തന്നെയാണ് റോഷാക്കും അതുപോലെ തന്നെ മൂസയും. കാരണം ഒന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കുറച്ച് സീരിയസ്നെസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് റോഷാക്ക് എന്ന് പറയുന്ന മൂവി. അതുപോലെ തന്നെ നേരെ മറിച്ച് മൂസയിലോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ടീസറും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് അത് കുറച്ചൊന്ന് എൻ്റർടൈനിങ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫിലിം തന്നെയാണ്. അതായത് സുരേഷ് ഗോപി എന്ന നടൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള, അതായത് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു കോമഡി ലെവലായാലും അതുപോലെ തന്നെ വേറെ പല രീതിയിലും കാണാനായിട്ട് കഴിയുന്ന ഒരു കഥാപാത്രമായിട്ടായിരിക്കും സുരേഷ് ഗോപി മൂസ എന്ന ചിത്രത്തിലൂടെ തിരിച്ചു വരുന്നത്. അതുപോലെ തന്നെ മൂസയുടെ ടീസർ കാണുമ്പോൾ തന്നെയും പ്രതീക്ഷകൾ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലുള്ള ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ടീസർ തന്നെയായിരുന്നു. ചിരിക്കാനായിട്ട് ഒരുപാട് എലമെൻറ്റ്സ് ആ ഒരു ചെറിയ ടീസറിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഒരു സംഭവം തന്നെ ആയിരുന്നു മൂസയുടെ ടീസർ എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതിൽ തന്നെ സുരേഷ് ഗോപിയുടെ ആ ഒരു സംസാര രീതിയായാലും അതുപോലെ തന്നെ ഓരോരോ ഭാവവ്യത്യാസങ്ങളായാലും ഒരുപാട് രീതിയിലുള്ള കോമഡി എലിമെൻറ്റ്സ് അതിൽ തന്നെ കലർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ഇനിയൊരു സീരിയസ്നെസ് കലർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി സിനിമ റിലീസാകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ഒരു പട്ടാളക്കാരൻ, അതായത് ഒരു എക്സ് മിലിറ്ററിക്കാരൻ്റെ കഥ പറയുന്ന ഒരു സിനിമ തന്നെയായിരിക്കും മൂസ എന്ന കാര്യത്തിൽ സംശയമില്ല. മെയ്ഹൂൻ മൂസ. നേരെ മറിച്ച് റോഷാക്കിലേക്ക് വരുമ്പോഴത്തേക്കും മമ്മൂട്ടിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള, അതായത് മമ്മൂട്ടി ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറി ലൈൻസ് എല്ലാം നോക്കി സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഇതും ഒരു, അതായത് റോഷാക്ക് എന്ന സിനിമയും ഒരു വ്യത്യസ്ത തലത്തിലുള്ള ഒരു ചിത്രമാണെന്നുള്ളത് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ അതിൻ്റെ മേക്കിംഗ് നല്ല രീതിക്ക് തന്നെയാണ് ആ ട്രെയിലറിൽ നമുക്ക് കാണപ്പെടുന്നത്. അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിലർ എന്ന് തന്നെ പറയാം. കാരണം അതിൻ്റെ മേക്കിംഗ് തന്നെയാണ് ഒരു മിസ്റ്ററി ആയിട്ടുള്ള പല സംഭവങ്ങളും ആഡ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിലർ എന്ന് തന്നെ പറയാം. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ആയിട്ടാണ് റോഷാക്ക് എന്ന സിനിമ തിയേറ്ററിൽ എത്താൻ പോകുന്നത്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെയും ഒരു വ്യത്യസ്ത കഥാപാത്രത്തെ തന്നെ റോഷാക്കിലൂടെ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ രണ്ട് സിനിമയുടെയും ഡയറക്ടേഴ്സിനെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ മൂസ എന്ന സിനിമയുടെ, അതായത് മെയ്ഹൂൻ മൂസ എന്ന സുരേഷ് ഗോപി ചിത്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജിബു ജേക്കബ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണ്. അതിനു മുന്നേ തന്നെ ഇദ്ദേഹം ഒരു സിനിമാറ്റോഗ്രാഫറായിരുന്നു കുറേ കാലങ്ങൾക്ക് മുന്നേ തന്നെ. പക്ഷേ ഇപ്പോൾ, അതായത് വെള്ളിമൂങ്ങ എന്ന ചിത്രത്തിന് ശേഷം, അദ്ദേഹം ഡയറക്ടറായിട്ട് തന്നെ സിനിമയിൽ നിലനിൽക്കുകയാണ്. അതായത് വെള്ളിമൂങ്ങ എന്ന ബിജു മേനോൻ ചിത്രം, ബിജു മേനോൻ്റെ ഒരു തിരിച്ചു വരവിന് തന്നെ ഇടയാക്കിയ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു വെള്ളിമൂങ്ങ. അതിനുശേഷം മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയും ഒരു ഹിറ്റ് നൽകാനായിട്ട് ജിബു ജേക്കബിനെ സാധിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഡയറക്ടർ തന്നെയാണ് മെയ്ഹൂൻ മൂസ എന്ന സുരേഷ് ഗോപി ചിത്രത്തിൻ്റെയും ഡയറക്ടറായിട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെള്ളിമൂങ്ങ അല്ലെങ്കിൽ ഒരു മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന ചിത്രം കണ്ട ആ ഒരു രീതി അല്ലെങ്കിൽ അതിലുള്ള കുറേയധികം കോമഡി എലിമെൻറ്റ്സൊക്കെ നമുക്ക് ഈ ഒരു മെയ്ഹൂൻ മൂസയിലെ ടീസർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാസ്യം കലർത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ചിത്രത്തിൽ ഉണ്ടാകുമെന്നതും ഉറപ്പാണ്. ഇനി നേരെ മറിച്ച് നമുക്ക് റോഷാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നിസാൻ ബഷീർ എന്ന് പറയുന്ന ഡയറക്ടർ, അതായത് ഇതിന് മുന്നേ എട്ടിയോളാണ് എൻ്റെ മാലാക എന്ന സിനിമയുടെ ഡയറക്ടറായിരുന്നു നിസാൻ ബഷീർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ഇപ്പോൾ വരുന്ന റോഷാക്ക് എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ കിട്ടിയോളാണ് എൻ്റെ മാലാക എന്ന സിനിമയിൽ നിന്നും
ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്ന റോഷാക്ക്, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞ റിലീസിനായി കാത്തിരിക്കുന്ന റോഷാക്ക് എന്ന് പറയുന്ന സിനിമ. അതായത് കെട്ടിയോളാണ് എൻ്റെ മാലാഗ എന്ന സിനിമ കംപ്ലീറ്റ്ലി ഒരു ഫാമിലി മൂവി ആയിരുന്നു. പക്ഷേ അതായത് അത് വേറെ ഒരു തലത്തിലുള്ള ഒരു മൂവിയായിരുന്നു. പക്ഷേ നേരെ മറിച്ച് റോഷാക്കിലേക്ക് വരുമ്പോഴത്തേക്കും വളരെയധികം ചേഞ്ചസാണ് ഈ ഒരു ഡയറക്ടറിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അത് എത്രത്തോളം സക്സസ് ആക്കി എടുക്കാനായിട്ട്, അതായത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ആ ഒരു ഫാമിലി മൂവിയിൽ നിന്ന് മാറി ഇതിലോട്ട് കടക്കുമ്പോഴത്തേക്കും എത്രത്തോളം സക്സസ് ആക്കി എടുക്കാൻ പറ്റുമെന്നത് റോഷാക്ക് എന്ന സിനിമ തിയേറ്ററിൽ റിലീസായതിന് ശേഷമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഈ രണ്ട് മൂവിയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഏത് മൂവി ആയിരിക്കും ഈ മാസം, അതായത് സെപ്റ്റംബർ മാസം അവസാനം റിലീസ് ചെയ്യുന്നതിൽ നിന്നും ഒരു ഹിറ്റ് ചാർട്ടിൽ ഇടം നേടുക, രണ്ട് മൂവിയും ഇനി ഹിറ്റാകുമോ ഇനി പരാജയമാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും മമ്മൂട്ടി ചിത്രമായാലും സുരേഷ് ഗോപി ചിത്രമായാലും ഈ രണ്ട് സിനിമകൾ, അതായത് മെയ്ഹൂം മൂസയും അതുപോലെ തന്നെ റോഷാക്കും ഒരേപോലെ ഹിറ്റാകും എന്ന് പ്രതീക്ഷിക്കുന്നു.